നമസ്കാരം. മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. നവംബർ മാസം അവസാനിക്കാറാകുന്നു. ഈ നവംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, അതായത് മാസത്തിന്റെ തുടക്കത്തിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. ധനപരമായ നേട്ടങ്ങളാണ് ഈ അവസാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ തുടങ്ങിയ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മാസത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് അവസാന ദിവസങ്ങൾ, ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങൾ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ചില പ്രത്യേകമായ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഇവർക്കുള്ളത്. പ്രധാനമായും ചെയ്യുന്നതായ പല പ്രവൃത്തികളും ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. കുടുംബ സൗഖ്യം വന്നു ചേരാം. കൂടാതെ വളർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുടെ പിന്തുണ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സൽഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതായ ദിവസങ്ങളാകുന്നു. നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ചിലവുകൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം കൈക്കൊള്ളേണ്ടതും അനിവാര്യമാണ്. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. പിന്നോക്കം പോകുന്നതായ സാഹചര്യം ഒഴിവാക്കി നേട്ടങ്ങളോടെ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. ആയില്യം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലെ ആലസ്യം നീങ്ങി പ്രവർത്തന സജ്ജമാകുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സജ്ജമാകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനും പരിഹരിക്കുവാനും സാധിക്കുന്നതായ സാഹചര്യം, സാമാന്യമായ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിച്ചതായ ചില സഹായങ്ങളുണ്ട്, അത് ധനപരമോ അല്ലാതെയോ ആകാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മക്കളുടെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മങ്ങൽ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ അനാവശ്യമായ നിർബന്ധ ബുദ്ധി ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം. അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല ദൗത്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. തടസ്സങ്ങൾ പരിപൂർണമായി തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് പറയാം. ബുദ്ധി വൈഭവത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അപ്രതീക്ഷിതമായ ധനഭാഗ്യമാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ഈ അവസാന ദിവസങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സർക്കാരുമായി ബന്ധപ്പെട്ട് പല അനുമതികളും ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ട്. പലവിധ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം, പിന്തുണ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. കൂടാതെ മാനസികപരമായി കരുത്ത് നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹോദരന്മാരുമായുള്ള, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, ഇവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അഭിനന്ദിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് അല്പം കൂടി വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു.
പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനക്കുറവ് അനുഭവപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാവുന്ന സാധ്യത നിങ്ങൾക്ക് കൂടുതലാകുന്നു. വരവും ചെലവും നിങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കും എങ്കിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകാം. ഇപ്പോൾ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ ധനപരമായി അല്പം മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് നിസ്സംശയം പറയാം. മകം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പലതരം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും പ്രതിരോധിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധാരാളം ഊർജം സമയം ജീവിതത്തിൽ ചെലവഴിക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. നേട്ടങ്ങൾ വന്നു ചേരാം. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനവിനിയോഗം അല്പം ശ്രദ്ധിക്കണം. യാത്ര തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കരുതലോടെ തന്നെ പ്രതികരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ജോലി ലഭിക്കുകയോ ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ലാഭം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ പതിവിലും വിപരീതമായി നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. പുതിയ വഴികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മാർഗക്ലേശങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആവശ്യമുള്ള പണം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം സാഹസങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ആദായം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ജോലിയിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഏകാഗ്രത വർദ്ധിച്ചു എന്ന് വരാം. ഔദ്യോഗികമായ കൃത്യനിർവഹണം പ്രശംസിക്കുന്ന രീതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു മാറ്റം പ്രകടമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ തൊഴിൽപരമാണ് എങ്കിലും വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കടബാധ്യതകൾ അല്പം ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ സമയം നീട്ടി കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കുന്നതായ സഹായധനമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പ്രശംസ നേടിത്തരുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്ക് പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമല്ല. എന്നിരുന്നാൽ പോലും മാസത്തിന്റെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുഭവിച്ചു പോരുന്ന പല തടസ്സങ്ങൾ നീങ്ങുന്നതായ സാഹചര്യമാകുന്നു. അഭിമാനിക്കുവാൻ സാധിക്കുന്ന ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അധ്വാനം വില മതിക്കുന്നതായി മാറും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മികവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ കൈകളിലേക്ക് ധനം വന്നു ചേരാം. കൂടാതെ ഈ സമയം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, പ്രത്യേകിച്ചും മാതാപിതാക്കളെ കുടുംബത്തിലുള്ള അംഗങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം മുന്നേറുവാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ വർദ്ധിക്കാം. കൂടാതെ പ്രധാനമായും ഗാർഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ക്ലേശങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തുകയോ സമയം അല്പം നീട്ടി കിട്ടുകയോ ചെയ്യാം. ഈ സമയം സംതൃപ്തി പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അത് ദൃശ്യമാകും എന്ന കാര്യവും ഓർക്കുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാസത്തിൻ്റെ ഈ അവസാന ദിവസങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു.